115. ഏതു പേരുകളിലും അടയാളങ്ങളിലുമാണ് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെടുന്നത്? പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ആദിമ ക്രൈസ്തവർ പരിശുദ്ധാത്മാവിനെ സൗഖ്യദായകമായ തൈലം, സജീവജലം, ശക്തമായ കൊടുങ്കാറ്റ്, ജ്വലിക്കുന്ന അഗ്നി എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ അനുഭവിച്ചു. യേശു തന്നെ ആലോചനക്കാരൻ, ആശ്വാസദായകൻ, അധ്യാപകൻ, സത്യത്തിൻ്റെ ആത്മാവെന്നൊക്കെ പറയുന്നു. സഭയുടെ കൂദാശകളിൽ കൈവയ്പ്പ് വഴിയും തൈലം പൂശൽ വഴിയും പരിശുദ്ധാത്മാവിന് നൽകുന്നു. ജലപ്രളയത്തിന് ശേഷം ദൈവം മനുഷ്യവംശവുമായുള്ള തൻ്റെ ഉടമ്പടിയിൽ സ്ഥാപിച്ച സമാധാനത്തിൻ്റെ സൂചന നോഹയ്ക്ക് നൽകിയത് ഒരു പ്രാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ വഴിയാണ്. പൗരാണിക കാലത്തെ അക്രൈസ്തവരും പ്രാവിനെ സ്നേഹത്തിൻ്റെ അടയാളമായി കരുതിയിരുന്നു. അതുകൊണ്ട് യേശു ജോർദാനിൽ മാമോദീസാക്ക് സ്വയം വിധേയനായപ്പോൾ വ്യക്തിത്വം പൂണ്ട ദൈവസ്നേഹമായ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നതെന്ന് ആദിമ ക്രിസ്ത്യാനികൾ പെട്ടെന്ന് മനസ്സിലാക്കി. ഇന്ന് ലോകവ്യാപകമായി പ്രാവിനെ സമാധാനത്തിൻ്റെ അടയാളമായും ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെ പ്രതീകമായും അംഗീകരിച്ചിരിക്കുന്നു.